എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു നീലഗിരി എന്ന് പറയുന്ന സ്ഥലത്ത്, നീലഗിരി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ഇവിടെ തമിഴ്നാട്ടിൽ, ഈ ഊട്ടിയും ഗൂഡല്ലൂരും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശത്ത്. അപ്പോൾ ഇവിടെ ഈ ബഫർ സോണ് അല്ലെങ്കിൽ എക്കോസിറ്റീവ് സെൻസിറ്റീവ് സോണായിട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നിലവിൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. നിയന്ത്രണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മരം മുറിക്കാൻ പറ്റത്തില്ല, മരം മുറിക്കുന്ന പോയിട്ട് അതിൻ്റെ ചോല അടിക്കാൻ പറ്റത്തില്ല. ഇഞ്ചി കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവല്ലോ, സീസണിൽ ചോല അടിക്കാൻ പറ്റത്തില്ല. അതിലൊരു മരം ഒടിഞ്ഞു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പെർമിഷൻ പോയി വാങ്ങണം, വിറകെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എന്താണ്, ഒരു വീട് നിർമ്മിക്കാൻ പറ്റത്തില്ല, വീട് പുതുക്കി പണിയണമെങ്കിൽ അത് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോണിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷകർക്കൊന്നും എഡ്യൂക്കേഷൻ ലോണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ നികുതി അടയ്ക്കാൻ ചെല്ലുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിനൊരുപാട് തടസ്സങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ സ്ഥലം വിൽക്കാൻ കഴിയുന്നില്ല, രജിസ്ട്രേഷൻ ഇല്ല. ഇപ്പം നിലവിൽ ഗൂഡല്ലൂർ ടൗണിലെ പ്രദേശത്ത് മാത്രമേ ഇപ്പം രജിസ്ട്രേഷൻ നടക്കുന്നുള്ളൂ. ഈ അല്ലാത്ത സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ബോർഡറിലുള്ള ആൾക്കാർക്കൊന്നും സ്ഥലം വിൽപ്പന ഒന്നും നടക്കുന്നില്ല, കേവലം ഒരു എഗ്രിമെൻറ്റ് മാത്രം വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. അതുപോലെ തന്നെ ആനശല്യവും മൃഗങ്ങളുടെ ശല്യവും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരിങ്ങനെ നോക്കുകുത്തികളെ പോലെ നിൽക്കണം. പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ വേണ്ടത്ര ശ്രദ്ധിക്കത്തില്ല. ഇവിടെ ഒരു വർഷത്തിൽ എങ്ങനെ പോയാലും ഒരു നാലോ അഞ്ചോ പേർ ആന കുത്തി ചാവുന്നുണ്ട്, അല്ലെങ്കിൽ ആന ചവിട്ടി കൊല്ലാറുണ്ട്. അപ്പം ഇതൊന്നും വാർത്തയാകാറില്ല ഇവിടെ, കാരണം ഇതൊരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ കടുവ, ഇവിടെ തേയില നുള്ളാൻ വരുന്ന ആൾക്കാരെയൊക്കെ കടുവ പിടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും ഈ പ്രശ്നത്തിലൊന്നും ഈ വനം വകുപ്പോ ഗവൺമെൻറ്റോ ഒന്നും ഇടപെടുന്നുമില്ല, വേണ്ടത്ര പ്രൊട്ടക്ഷൻ ജനങ്ങൾക്ക് കൊടുക്കുന്നുമില്ല. മാത്രമല്ല, ഇവിടെ ഈ എക്കോ സെൻസിറ്റീവ് സോണായി എന്നുള്ള കാര്യം തന്നെ ജനങ്ങൾ അറിഞ്ഞത് ഇതൊക്കെ നടപ്പിലായി കുറേ കഴിഞ്ഞ് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങിയപ്പോഴാണ്. മലയാളികൾ കുറച്ചുകൂടി വിവരമുള്ള ആൾക്കാരും കുറേ കൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആൾക്കാരായതുകൊണ്ടും ഒക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് വൈകിയാണെങ്കിലും ഇത് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞത്. അപ്പം സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ഈ നിയമം നടപ്പിലാവുക തന്നെ ചെയ്യും. പക്ഷേ ജനങ്ങൾ കാര്യമായിട്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടാത്ത സാഹചര്യത്തിൽ ജനം അറിയാതെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു മനുഷ്യരുടെ ഒരു എന്താ പറയുക പിന്തുണ കിട്ടാതെ, ഇതിനകത്ത് യാതൊരു ഭേദഗതിയും വരുത്താതെ എങ്ങനെയാണോ നിശ്ചയിച്ചിട്ടുള്ളത് അതേ രീതിക്ക് തന്നെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് എന്നാണ് തോന്നുന്നത്. അപ്പം അലക്സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഈ പ്രദേശവാസിയായിട്ടുള്ള ഒരാളെന്ന നിലയിൽ നമ്മൾ ഈ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാം. കാരണം ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റുന്നില്ല, കോവിഡ് ഉള്ളതുകൊണ്ട് 20 പേരെ കൂടുതൽ ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പ്രതിഷേധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. രണ്ടാമത്തത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര ഒരു സപ്പോർട്ടില്ല, കാരണം അവർ ഈ പ്രദേശത്ത് വരികയോ അല്ലെങ്കിൽ ഇതൊന്ന് കവർ ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പം ഞാൻ പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരുന്നു ഇപ്പം, അതൊരു പ്രശ്നമാണ്. പിന്നെ ഇതുപോലെ തന്നെ ഈ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരോ ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാരൊന്നും ആക്റ്റീവായിട്ട് ഈ വിഷയത്തിൽ ഇൻവോൾവ് ആകുന്നില്ല. അപ്പം ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക അലക്സാറേ?